ആരോഗ്യ രംഗത്ത് സ്വകാര്യ മേഖലയെ പങ്കാളികളാക്കി പദ്ധതികൾ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് സൗദി ആരോഗ്യമന്ത്രി ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ജലാജിൽ. ആരോഗ്യരംഗത്ത് സ്വകാര്യ മേഖലയുടെ മൂലധന നിക്ഷേപ സാധ്യത 4,800 കോടി റിയാലാണ്. റിയാദ് അന്താരാഷ്ട്ര കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ച ആഗോള ആരോഗ്യമേളയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായത്. രാജ്യത്തിന്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ 2 മെഡിക്കൽ സിറ്റികൾ, രോഗികളുടെ പുനരധിവാസത്തിനും ദീർഘകാല പരിചരണത്തിനുമായി 900 കിടക്കകളുള്ള കേന്ദ്രം, 200 കേന്ദ്രങ്ങളിൽ പ്രാഥമികാരോഗ്യ സേവനങ്ങളുടെ പുനഃക്രമീകരണം, രാജ്യത്തുടനീളം എയർ മെഡിക്കൽ ഗതാഗതം, റേഡിയോളജി സേവനം എന്നിവയാണ് പ്രധാനമായും പദ്ധതിയിൽ ഉൾപ്പെടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. വിഷൻ 2030 ഭാഗമായാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ആരോഗ്യമേഖലയിലെ നിക്ഷേപകർക്ക് പ്രക്രിയകൾ സുഗമമാക്കാൻ ലൈസൻസ് നടപടികളും സമഗ്രമായി വികസിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി കോൾ സെന്ററുകളും സ്ഥാപിച്ചു. ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ ഉപകരണ നിർമ്മാണ വിതരണ തദ്ദേശീയവൽക്കരിക്കുന്നതും വിഷൻ 2030 ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ലോകാരോഗ്യ ഫോറത്തിന്റെ ഭാഗമായി മേഖലയിലെ നിക്ഷേപ സാധ്യതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി സ്വകാര്യ ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥർ, ചെറുകിട ഇടത്തരം സംരംഭകർ, ഇൻഷുറൻസ് കമ്പനികൾ, പ്രാദേശിക ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ എന്നിവയുടെ പ്രതിനിധികളുമായും മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പൊതു സ്വകാര്യ മേഖലകളിലെ സംയോജനം, നിക്ഷേപ സാധ്യത ഒരുക്കൽ, ആരോഗ്യമേഖലയിലെ ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങി വിഷൻ 2030 പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ആരോഗ്യ ഫോറത്തിന്റെ പ്രധാന ലക്ഷ്യം. വേൾഡ് വിഷൻ, റിയാദ്.